എലത്തൂർ ട്രെയിൻ തീവിപ്പ് കേസിലേക്ക് വന്നാൽ ഷാരൂഖ് സൈഫി കടന്നുപോയ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അന്വേഷണ സംഘം വിശദമായ പരിശോധനകൾ നടത്തുകയാണ്. ഈ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. ഡൽഹി മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെ ഏകദേശം 15 സ്റ്റേഷനുകളിലാണ് വിശദമായ പരിശോധന നടക്കുന്നത്. അഭിലാഷ് നായർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇത് ദിവസം കുറേ ആയല്ലോ, എന്തെങ്കിലും ഒരു വഴിത്തിരിവിലേക്ക് വന്നോ? ഈ സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്നു, ബോഗിയിൽ വീണ്ടും പരിശോധന, CCTV എടുക്കുന്നു, NIA കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. ഒരു നിർണായകമായ ഒരു ഒരു അതാ പ്രധാന ഘട്ടത്തിലേക്ക് പോകുന്നുവെന്ന് പറയാറായിട്ടുണ്ടോ ഇപ്പോഴും അന്വേഷണം? ദിവീഷ്, പരമാവധി വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ നിന്നും സമ്പർക്ക്രാന്തി എക്സ്പ്രസ്സിൽ ഷൊർണൂർ ജംഗ്ഷൻ വരെ എത്തിയ 15 സ്റ്റേഷനുകളിലെ പരിശോധന നടത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ നിലവിൽ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ അന്വേഷണങ്ങൾ ഏകോപിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൾറെഡി അവിടെ DYSP റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടി അവിടെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. വിശദാംശങ്ങൾ അവർ ശേഖരിച്ചു വരികയാണ്. എവിടൊക്കെ ഈ 15 സ്റ്റേഷനുകളിൽ എവിടൊക്കെയാണ് ഷാരൂഖ് സൈഫി ഇറങ്ങിയത്, കൂടുതൽ സമയം ചെലവഴിച്ചത് എവിടെ തുടങ്ങിയ പുതിയ സംഗതി കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഷൊർണൂർ വരെയുള്ള യാത്രക്കിടയിൽ ഇയാൾ ആരോടൊക്കെ സംസാരിച്ചു, ആരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരിശോധനയിലൂടെ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. നേരത്തെ ദിവീഷ് ചോദിച്ചതുപോലെ ഇത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കണ്ണൂരിൽ തെളിവെടുപ്പും പൂർത്തിയായി. ഇനിയും എലത്തൂരിലും ഷൊർണൂരിലും ഒക്കെ തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതും ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഷാരൂഖ് സൈഫി പ്രതീക്ഷിച്ചതുപോലെ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഒരു ഭാഗത്ത് ഇയാളെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ NIA നേതൃത്വത്തിൽ ഒരു സമാന്തര അന്വേഷണവും ഈ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ NIA പ്രത്യേക സംഘം ഇപ്പോഴും കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. NIA DIG കാളിരാജ മഹേഷ് കുമാറിൻ്റെ ഒരു പ്രത്യേക കാളിരാജ മഹേഷ് കുമാർ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുടെ ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ NIA കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ UAP ചുമത്തി NIA കൈമാറാനുള്ള സാധ്യതയാണ് ഉള്ളത്.